Hello, welcome back to our channel, Unni Mama Vlogs. Appa ellarkkum nammude adutha video lote swagatham. Appa njan ingarekku ingathe get up il nikkumbo nikku vicharikkunna avade evadekku ee kutti povanu. Adu korchu pachakari vaangikkan povanu. Pachakari school ku medikkan povanu alla ṭo. Indinte plus one exam aanu guys. Ichira ellaru enikku vendi prarthikkya ṭo kaaranam. Appa 10th kayittulla aadithoru public exam aanu appa bayangara tension undu. Ellaru enikku vendi prarthikka. Nee padichathella ingara buddhiyil vandu vandu thaava vendi prarthikka. നമ്മുടെ ഉണ്ണിച്ചക്കനാണ് കേട്ടോ കൊണ്ടുവന്നത്. ഉണ്ണിച്ചക്കൻ അവിടെ എല്ലാം വണ്ടിയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഹെൽമെറ്റ് ഒക്കെ എടുത്തില്ലേ? മമ്മി എനിക്ക് വാച്ച് കെട്ടിത്തരാണ്. വാച്ച് മമ്മിയുടെ. ഞാൻ അങ്ങനെ വാച്ച് കെട്ടാറില്ല കേട്ടോ. എക്സാമിന് മുമ്പേ മാത്രമേ വാച്ച് കെട്ടാറുള്ളൂ. സോറി, എക്സാമിന് മുമ്പുള്ള സമയം അറിയാൻ വേണ്ടി കെട്ടുന്നതാണ്. കെട്ടുന്നതാണ്. ഇല്ലച്ചാ ഞാൻ വാച്ചേ യൂസ് ചെയ്യാറ്. വാച്ച് കമ്മല് മാറി ഇടയ്ക്കൊക്കെ കെട്ടാറുണ്ട്. ആ ഇടയ്ക്ക് കെട്ടും. അത് ഓരോ ഓരോ മൂഡ്. ഇതൊക്കെ ഭയങ്കര ലൂസ് ആണ് ഗൈസ്. ഓക്കെ, എന്തായാലും പോട്ടെ കേട്ടോ. ഇതേട്ടം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഞാൻ സ്കൂൾ എത്തിയിരുന്നത് മാസ്ക് സാനിറ്റൈസർ എല്ലാം ഉണ്ട്, എല്ലാ സംഭവങ്ങളും മേടിച്ച്. അപ്പൊ എന്തായാലും ബൈ പൊളിച്ചിട്ട് വരാം. ബൈ ബൈ പൊളിച്ചിട്ട് ഞാൻ എപ്പോഴും 12 മണിക്കാണ്. അപ്പൊ ഉണ്ണിച്ചക്കൻ ഉണ്ണീനെയൊക്കെ കൊണ്ടാക്കിയിട്ട് തണ്ട നനഞ്ഞിട്ട് വന്നിട്ടുണ്ട്. എടാ ഉണ്ണി ഉണ്ണി അങ്ങോട്ട് കേറിയിട്ട് ചാറ്റ് തരുന്ന എന്താടാ നീ വീഡിയോ എടുത്തില്ല? അതെ, പിന്നെ ഉണ്ണീനെ അവൻ കൊണ്ടാക്കിട്ട് തിരിച്ചു വരുന്ന വഴി അവൻ അതെ തിരിച്ചു വരുന്ന വഴി നല്ല മഴ ഉണ്ടായി ഇത്രേ. അപ്പൊ അവൻ ഷോപ്പിലൊക്കെ കേറിയപ്പോ എടുക്കാന്നാ വിചാരിച്ച്, പക്ഷെ അവൻ എടുത്തില്ല വീഡിയോ ഒന്നും. അപ്പൊ ഇനി അവൻ മൊയിൻ തടിച്ചിട്ട് വന്നിരിക്കയാണ്. എന്തായാലും അവൻ ഉണ്ണീനെ ഇനി കൊണ്ടുവരാൻ പോണല്ലേ. എത്ര മണിക്ക്? 12 മണിക്ക് എക്സാം കഴിയോ? 12 മണിക്ക് അവിടെ കുട്ടികളൊക്കെ ഉണ്ടോ സ്കൂളില്? അതെ, പാവം ആരനെ അറിയില്ല, ഫ്രണ്ട്സോ ഒന്നും അങ്ങനെയൊന്നും ഇല്ല. എന്താ ഉഷാറ്, സന്തോഷല്ലേ പോണത്? ഓക്കെ, അപ്പൊ ഇനി പുണ്ണിനെ കൊണ്ടുവരാൻ പോകുമ്പോഴത് അവൻ എടുക്കും. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ഒക്കെ. അതെ അതെ അതെ. ഓക്കെ, ഹലോ ഗൈസ്, നല്ല മഴയാണ് കേട്ടോ. അതാണ്ട് നമ്മുടെ ഉണ്ണിച്ചൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. കാരണം ഉണ്ണിനെ കൂട്ടാൻ പോണില്ലേ. മഴ, നല്ല മഴ കേട്ടോ. പുറത്ത് ഉണ്ണി എങ്ങനെ വരുമെന്ന് അറിയില്ല. എടാ 11:30 ഇന്ന് നീ പബ്ജിയും കളിച്ചോണ്ട് കിടന്ന ശരിയാവോ? കാറ്റാ, ഞാൻ പുറത്തു പോയപ്പോ ഞാൻ പറഞ്ഞു. നല്ല മഴ കേട്ടോ. ഉണ്ണി എങ്ങനെ വരുമെന്ന് അറിയില്ല. നമ്മളെന്തായാലും ഉണ്ണിന്റെ ടീച്ചർ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ കേട്ടോ. ഇല്ല വെച്ചാ ഉണ്ണിച്ചകൻ പോയ അങ്ങനെ നനയും. രണ്ട് കോഴിക്കുട്ടികൾ വന്നിട്ടുണ്ട് അല്ലേ. എന്താ, എക്സാമിന് പോയിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പൊ ഉണ്ണിച്ചക്കൻ പോയി വിളിച്ചോണ്ട്. നമ്മള് ഓട്ടോ വിടാന്നാ ഞാൻ വിചാരിച്ച. അപ്പൊ ഓട്ടോ വിട്ടാലും ഉണ്ണിക്ക് അറിയില്ല. ഉണ്ണി ഏട്ടനോട് പറഞ്ഞത് പുറത്തു വന്ന് നിക്കാനാണ് അല്ലേ. 12 മണിക്ക് അപ്പൊ കൊണ്ടുവരായിരുന്നില്ലേ, വരായിരുന്നില്ലേ. സത്യം ഞാൻ പറഞ്ഞില്ലേ, എന്റെ അടുത്തുള്ള മാസ്ക് എടുക്ക്. എന്താ
നനഞ്ഞിട്ടാണ് ഇന്ന് ഞാൻ ഒറ്റ മേക്കപ്പ് ഇടാണ്ടേ പോയത്, പൗഡർ പോലും ഇടാണ്ടേ പോയത്. അത് കാരണം ഒന്നും ഒലിച്ചു പോയില്ല, അതൊരു വലിയൊരു സമാധാനം. ഓക്കെ, എന്തെങ്ങനെ നിക്കണേ? ശരി, അങ്ങനെ കുളിച്ചോളി. ഞാൻ ഉണ്ടാളും, ഞാൻ തല്ലഞ്ചു കുളിച്ചിട്ടാ. എക്സാമിന് ഉണ്ട് ഉണ്ണി, കുഴപ്പമില്ലായിരുന്നു. നിക്ക്, തണുക്കുണ്ട്. ഉണ്ണിയുടെ ഫ്രണ്ട്സിനൊക്കെ കണ്ടോ? വേഗം പോയിട്ട് കുളിക്കുന്നിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഓടി പോയി കുളിച്ചിട്ട് വാ. ഓക്കെ, ഓടി പോയിട്ട് കുളിച്ചിട്ട് വാ കേട്ടാ ചുന്തിരി. എന്റെ എത്ര നേരം മിസ് ചെയ്തു മമ്മി. പക്ഷെ നല്ല സോഷ്യൽ ഡിസ്റ്റൻസ് ആയിരുന്നു. നനച്ചോ? ഇനി കൊണ്ടോണ്ട. ശരി, വേഗം കുളിച്ചു. അപ്പൊ നമ്മുടെ ഉണ്ണിക്കുട്ടി വന്ന് കൂളിയൊക്കെ കഴിഞ്ഞോട്ടാ. നമുക്കപ്പൊ എന്തായാലും ഉണ്ണിക്കുട്ടിയോട് ചോദിക്കാം എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു. അവള് പഠിക്കുകയാണ്. എന്താ ചെയ്യുന്ന? ആ ഉണ്ണി പഠിക്കണ. ഓഫ് ചെയ്യാതെ ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാ? ഇന്നത്തെ വിശേഷങ്ങൾ എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മള് ഈ സ്കൂളിലേക്ക് ആദ്യമായിട്ടാണ് ഉണ്ണിപ്പോ. ആദ്യമായിട്ടല്ല, മൂന്നോ നാലാമത്തോ വട്ടാണ് പഠിക്കാൻ ആദ്യമായിട്ടാ പോകുന്നത്. എക്സാമിന് കുട്ടികളിലൊക്കെ എല്ലാം കണ്ട് കറക്റ്റ് ആയിട്ടൊന്ന്, അതേപോലെ നമ്മള് എല്ലാ കുട്ടികളും വാട്സപ്പിലൂടെ ഒക്കെ ചാറ്റ് ചെയ്തപ്പോ ഒക്കെ ഓൾറെഡി ഫ്രണ്ട്സ് ആയി കഴിഞ്ഞു. പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ ആർക്കും ചാറ്റ് ചെയ്തിട്ടും ഒന്നും പോയിട്ടൊന്നും ഇല്ല. ഇപ്പോഴും എനിക്കൊരു പുതിയ സ്കൂളാണ്. മാത്രം അങ്ങനെ ഫ്രണ്ട്സ് ആവാനൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോഴും എനിക്ക് എന്റെ പഴയ സ്കൂളിലെ ഫ്രണ്ട്സ്. കാരണം എന്താ വെച്ചാ, ഉണ്ണി ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഉണ്ണി ബാബി അങ്ങനെ ഫോണ് ചാറ്റ് യൂസ് ചെയ്യാറില്ല. അവരിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നല്ലാണ്ട്. എന്റെ ഫസ്റ്റ് ബെസ്റ്റീസ് ഒക്കെ എന്ന് വെച്ചാൽ എൽ എസ് എന്റെ പഠിച്ചിട്ടുണ്ടായിരുന്നപ്പോ ബെസ്റ്റീസ് ഒക്കെ, അവർക്കൊക്കെ എന്റെ സ്വഭാവം അറിയാം. കാരണം ആടി ഇനി എടി ഞാൻ വിളിക്കാത്തോണ്ടൊന്നും വിചാരിക്കണ്ട, അങ്ങനെയൊക്കെ പറയുമ്പോ ആടി എനിക്ക് അറിയാതെ കുഴപ്പമില്ല നീ അങ്ങനെ അവര് പറയും. പക്ഷെ ഇപ്പോഴുള്ള കുട്ടികൾക്ക് അറിഞ്ഞൂടല്ലോ. അപ്പൊ ഇപ്പോഴും എനിക്കൊരു പുതിയ സ്കൂളിൽ പുതിയ കുട്ടികൾ, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഏറ്റവും വലിയ വിച്ച് എന്താന്ന് വെച്ചാൽ, കൊറേ കുട്ടികളെ വന്നിട്ട് ഉണ്ണി ബാബാവുള്ള വക്സിലല്ലേ മമ്മിയോടൊക്കെ അന്വേഷിച്ച് എല്ലാരും മമ്മിയുടെ പേരാണ്. അതാണ് ഏറ്റവും വലിയ വിച്ച്. അതന്ന് ഉണ്ണി ഹോൾ ടിക്കറ്റ് വാങ്ങിക്കാൻ പോയപ്പോഴും ഉണ്ണി വന്ന ഉടനെ പറഞ്ഞു കേട്ടോ, മമ്മിയുടെ ഫാനാണ് കൂടുതലുള്ളത് എന്നൊക്കെ. സന്തോഷായിട്ട് എല്ലാവർക്കും. എന്റെ സൗണ്ട് എന്താന്ന് അറിയില്ല, ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ട് കേട്ടോ. അപ്പൊ അതേപോലെ കുറച്ച് കുട്ടികളെല്ലാം എന്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ വന്നു, അതേപോലെ മാസ്ക് കൂടിയിട്ടൊക്കെ ഫോട്ടോ എടുക്കാൻ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, മമ്മിക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. അങ്ങനെ ഒരു ഇങ്ങനെ ഫോട്ടോസ് എടുത്തു ഞാൻ കൊറേ, അങ്ങനെയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ശരി, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാമും കുഴപ്പമില്ലായിരുന്നു. അതിന് ഇന്നത്തെ ഒരു കമന്റ് നമ്മള് കണ്ടായിരുന്നു, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, ഈസി ആയിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട്. ആ പിന്നെ നമ്മളിപ്പോ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല, ഇന്നും ഇട്ടിട്ടില്ല. അല്ലെ, നമ്മള് എക്സ്പീരിയൻസും ആണ്. പിന്നെ നമ്മള് രണ്ടു ദിവസം നമ്മള് കുറച്ചു ദിവസം വീട് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. കാരണം വാവക്കുട്ടി റിക്കവർ ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് വീട് എടുക്കാത്തത്. അപ്പോ ഏട്ടനൊക്കെ പറയുന്നു ഞങ്ങള് ദിവസം വീട് ഇട്ട് കണ്ടിട്ട് കാണാത്താവുമ്പോ മിസ് ചെയ്യാണ് ഇത്രേ. കാരണം എന്താ വെച്ചാൽ, നമ്മളിപ്പോ നമ്മള് ഡെയിലി നമ്മള് വീഡിയോസ് ഇടുമ്പോ ഏട്ടനിപ്പോ നമ്മള് മിസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് വീഡിയോസ് ഇടാത്തപ്പോ നമ്മളിനെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഇവിടുത്തെ ഒരു വിശേഷങ്ങള് പറ ഉണ്ണി. ഇവിടുത്തെ വിശേഷങ്ങൾ എടുത്തിട്ട് ഇടാന്ന് വിചാരിച്ചു. ഇവിടുത്തെ നമ്മുടെ അച്ചുട്ടി തന്ന ബാഗല്ലേ. ആ അപ്പൊ നമ്മുടെ വിശേഷങ്ങൾ എടുത്തിട്ട് ഇടാന്ന് വിചാരിച്ചു. ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോ വാവക്കുട്ടി ഇല്ലാത്തോണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ ഒരു സുഖമില്ല. അതുകൊണ്ടാണ് നമ്മള് വീഡിയോ എടുക്കാത്തത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാരും നല്ല കമ്പനി ആയിരുന്നു. പിന്നെ നമ്മള് പോകുമ്പോ നല്ല മഴയായിരുന്നു കേട്ടോ. ഉണ്ണിച്ചക്കൻ വിളിക്കാം, വിളിച്ചിട്ട് വരുമ്പോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങള് വല്ല ഫിലിംസില് വല്ല എന്താ മാനഞ്ഞു കുളിച്ചു വരില്ല, റേസ് ചെയ്തിട്ട് ഞങ്ങള് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര മഴയായിരുന്നു, നനഞ്ഞു കുളിച്ച്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ കുളിക്കേണ്ടി വന്നില്ല, തലയൊക്കെ നനഞ്ഞു. ഇന്ന് ഉണ്ണി ഇന്ന് രാവിലെ എണീറ്റതും തല നനച്ചു കുളിച്ചു, അതുകൊണ്ടാ തോന്നുന്നു വീണ്ടും മഴ വന്നത്. പിന്നെ സ്കൂളിലേക്കൊക്കെ ഞാൻ പോകുമ്പോ ഒരു മേക്കപ്പും ഇല്ലാണ്ടേ പോയതാണ് ഏറ്റവും വലിയ വിറ്റ്. കാരണം എന്താ വെച്ചാൽ, എല്ലാരും അത് ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നത്, ഫോണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുട്ടികൾ. പക്ഷെ ഉണ്ണി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ
അതുകൊണ്ട് ഞാൻ കൊറേ ബുദ്ധിമുട്ടി. ഞാൻ രണ്ടു മൂന്ന് വട്ടം ടീച്ചറിനെ വിളിച്ചു. കാരണം കുട്ടി 12 മണിക്ക് ഉണ്ണി പുറത്ത് നിക്കാന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞത് മമ്മി വേഗം ടീച്ചറിനെ വിളിച്ചു. രണ്ടു മൂന്ന് വട്ടം മമ്മി വിളിച്ചു, ടീച്ചറിനെ വിളിച്ചു. എന്നിട്ട് പാവൻ ടീച്ചർ ഉണ്ണി വന്നൂല്ലേന്നറിയാം ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പഴി പിന്നെ മഴയൊക്കെ തോർന്നപ്പോ ഞാൻ ഉണ്ണിച്ചക്കനെ വിട്ട് ഉണ്ണീനെ കൂട്ടിട്ട് വന്നു. പിന്നെ ഒന്നും എന്താക്കിയേ, ഉണ്ണിയുടെ പഠിക്കുന്ന ഷെഡ്യൂൾ ചോദിച്ചിട്ടുണ്ടല്ലേ എല്ലാരും. ഉണ്ണി അങ്ങനെ കാര്യമായിട്ട് പഠിക്കാറൊന്നുമില്ല. കാരണം അവൾക്ക് തോന്നണം പഠിക്കണച്ച. അല്ലാതെ അവള് അവളങ്ങനെ ഡെയിലി ഇരുന്ന് അങ്ങനെ പഠിക്കുമൊന്നുമില്ല. ഈ പഠിക്കുന്ന സമയത്ത് അവൾ നല്ല ആത്മാർത്ഥമായിട്ട് പഠിക്കൂ കേട്ടോ. അങ്ങനെയാണ് അവളുടെ കാര്യങ്ങളല്ലാണ്ട്. ഞാൻ വിചാരിച്ച എനിക്ക് കറക്റ്റ് ആയിട്ട് എന്താ ശരിക്കും ഞാൻ ഒന്ന് മനസ്സിരുത്തി പഠിച്ച് എനിക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ മനസ്സ് കൊടുക്കണം, അത് വേണം. അതെ, അവളങ്ങനെ മനസ്സ് കുറേ നേരം ഇരുന്ന് അങ്ങനെ ഡെയിലി പഠിക്കുക അതൊന്നും അവള് ചെയ്യില്ല. അവൾക്ക് തോന്നി കഴിഞ്ഞാൽ അവള് കുറച്ചു നേരം ഇരുന്ന് അത് പഠിച്ചു തന്നെയാണ്. അത് പിന്നെ അവള് മറക്കൊന്നുമില്ല. അത് ഇത്ര ഓർമ്മ. പക്ഷെ പഠിക്കുന്നത് കുറച്ചേ പഠിക്കുള്ളൂ അത്ര. അങ്ങനെ പഠിക്കാൻ വല്ലാണ്ട് മോശമൊന്നുമല്ല. അതായത് പഠിക്കുന്ന ഷെഡ്യൂള് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഷെഡ്യൂൾ ഒന്നുമില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിലൊന്നും ഒന്നുമില്ല. അപ്പൊ എന്തായാലും പറഞ്ഞല്ലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മുടെ വാവക്കുട്ടിക്ക് വേണ്ടി എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കാൻ പറയും. എനിക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കാം. അതെ, പിന്നെ അതുപോലെ പ്ലസ് വണ്ണിൽ എക്സാം എഴുതുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് ഓൾ ദി ബെസ്റ്റ് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ. ഉണ്ണിയുടെ ഒപ്പം എക്സാം എഴുതുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും പ്രാർത്ഥിക്കുക. എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഓക്കെ ഓക്കെ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഉണ്ണിച്ചക്കനെ കാണാനില്ലല്ലോ, മോളില് പബ്ജി കളിക്കോ. അതെ അല്ലേ. ഓക്കെ ബൈ. ഓക്കെ.